പാർശ്വവൽക്കൃതരുടെയും തിരസ്കൃതരുടെയും ജീവിതാഭിലാഷങ്ങൾക്ക് തുടുനിറം നൽകിയ പ്രതിഷേധ സമരങ്ങളുടെ പലമ കൊണ്ട് സമ്പന്നമാണ് മനുഷ്യ സംസ്കാരം. അടിമത്തത്തിന്റെ നുഖം പേറി നിന്ദിതരും പീഡിതരുമായി നാലര നൂറ്റാണ്ടോളം ജീവിച്ചു പോന്ന ഒരു ജനതയുടെ പ്രതിഷേധത്തിന്റെ കഥയാണ് ഇന്ന് പറയുന്നത്. ഇന്നലെ നാം സംസാരിച്ച സ്പോർട്സിലെ വംശീയത എന്ന വിഷയത്തോട് ചേർത്ത് വേണം ഇത് വായിക്കാൻ. 1968 മെക്സിക്കോ ഒളിമ്പിക് ഗെയിംസിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ഓട്ടമത്സരത്തിലെ വിജയികൾക്കായുള്ള മെഡൽ ദാന ചടങ്ങിനിടയിലാണ് ലോകം തരിച്ചുനിന്ന ആ പ്രതിഷേധം അരങ്ങേറിയത്. മത്സരത്തിലെ സ്വർണ മെഡൽ ജേതാവ് ടോമി സ്മിത്തും വെങ്കല മെഡൽ നേതാവ് ജോൺ കാർലോസും കറുത്ത ഗ്ലൗസും കാലുറയും സ്കാർഫും അണിഞ്ഞ് അമേരിക്കയിലെ ആഫ്രിക്കൻ വംശജരുടെ പ്രതിഷേധം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയപ്പോൾ അത് പ്രതിഷേധ സമരങ്ങളുടെ ചരിത്രത്തിലെ അവിസ്മരണീയ മുഹൂർത്തമായി മാറി. അമേരിക്കൻ ദേശീയ ഗാനമായ ദി സ്റ്റാർ സ്പാങ്കിൾഡ് ബാനറിന്റെ ആലാപനം തുടങ്ങിയപ്പോൾ തല കുമ്പിട്ട് കറുത്ത ഗ്ലൗസ് അണിഞ്ഞ വലതുകൈ ഉയർത്തി നിൽക്കുന്ന ടോമി സ്മിത്തും കറുത്ത ഗ്ലൗസ് അണിഞ്ഞ ഇടതുകൈ ഉയർത്തി നിൽക്കുന്ന ജോൺ കാർലോസും മനുഷ്യ മനസ്സുകളിൽ ഇന്നും ദീപ്ത സ്മൃതിയായി ശേഷിക്കുന്നു. ബ്ലാക്ക് പവർ സല്യൂട്ട് പ്രതിനിധീകരിക്കുന്നത് അടിച്ചമർത്തപ്പെട്ട തലമുറകളുടെ പ്രക്ഷുബ്ധമായ വികാരപ്രകടനവും വിശുദ്ധമായ മനുഷ്യസ്നേഹവും ഉദാത്തമായ ആയുഷ്കാല സൗഹൃദവും കൂടിയാണ്. ടോമിക്കും ജോണിനുമൊപ്പം ഒളിമ്പിക് പ്രോജക്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ബാഡ്ജ് ധരിച്ച് വർണ്ണത്തിലും വർഗത്തിലും അധിഷ്ഠിതമായ വെളുമ്പൻ ഓസ്ട്രേലിയ നയത്തിലൂന്നി തന്റെ വർഗക്കാർ ഓസ്ട്രേലിയൻ ആദിമ ജനതയോടും അർദ്ധവർണ്ണക്കാരോടും ചെയ്തു പോന്ന അനീതിക്കെതിരെയുള്ള വികാരം ഉൾക്കൊള്ളുകൊണ്ട് പ്രതിഷേധത്തിന്റെ ഭാഗമായതുകൊണ്ട് മാത്രം ഒരു ജീവിതകാലം മുഴുവൻ മുഖ്യധാരാ സമൂഹത്തിൽ നിന്നും നിഷ്കാസിതനായി ജീവിച്ചു മരിക്കേണ്ടി വന്ന അന്നത്തെ വെള്ളിമെഡൽധാരി പീറ്റർ നോമൻ എന്ന വിശുദ്ധ മനുഷ്യസ്നേഹിയെ ഓർക്കാനുള്ള അവസരം കൂടിയാണിത്. ആഫ്രിക്കൻ അമേരിക്കൻ വംശജരുടെ നവോത്ഥാനത്തിന് ഗതിവേഗം പകർന്നതിൽ സ്പോർട്സിന് പരമമായ പങ്കുണ്ട്. നൂറ്റാണ്ടുകളോളം ശാരീരികമായി കഠിനാധ്വാനം നടത്തേണ്ടി വന്ന ഒരു വംശത്തിന് ഒരുവേള പാരമ്പര്യമായി തന്നെ ലഭിച്ച മെയ്വഴക്കവും ശാരീരിക കരുത്തും വേഗവും എല്ലാം കായിക രംഗത്ത് മികവ് പുലർത്താൻ മുതൽക്കൂട്ടായി. വെളുത്തവരെ കളത്തിനുള്ളിൽ തോൽപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കറുത്തവരെ കളത്തിന് പുറത്ത് നിർത്താനാണ് വെളുത്തവർക്ക് ആധിപത്യമുണ്ടായിരുന്ന സ്പോർട്സ് സംഘടനകൾ ശ്രമിച്ചത്. പ്രമുഖ സാമൂഹ്യ കായിക ശാസ്ത്രജ്ഞനും ഗ്രന്ഥകാരനുമായിരുന്ന ജാക്ക് ഓൾസൺ പറയുന്നത് ശ്രദ്ധിക്കുക. സംഘടിത കായിക പരിശീലനത്തിന്റെ ആദ്യ നാളുകളിൽ കൊടിയ അനീതിയാണ് ആഫ്രിക്കൻ വംശജർക്ക് നേരിടേണ്ടി വന്നത്. ഒരു വെളുമ്പൻ 5-6 തവണ തെറ്റുവരുത്തിയാലും ടീമിന് പുറത്തു പോവുകയില്ല. എന്നാൽ ഒരു കറുമ്പൻ ആദ്യ തെറ്റിൽ നിന്ന് തന്നെ സാധാരണഗതിയിൽ ടീമിന് പുറത്തു പോയിരിക്കും. 1936 ബെർലിൻ ഒളിമ്പിക്സ് കായിക രംഗത്തെ വംശീയതയുടെ പ്രഭവ കേന്ദ്രമായി തീർന്നു. ഗെയിംസിനെ ആര്യൻ വംശത്തിന്റെ മേധാവിത്വം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള വേദിയാക്കി മാറ്റാൻ ഹിറ്റ്ലർ അതിയായി ആഗ്രഹിച്ചു. തന്റെ മുൻവിധികളെ എല്ലാം തകർത്തുകൊണ്ട് ജെസി ഓവൻസ് എന്ന നീഗ്രോ യുവാവ് 4 സ്വർണ്ണ മെഡലുകളോടെ ലോകം കീഴടക്കുന്നത് നോക്കി നിൽക്കാനേ ആ ഏകാധിപതിക്കായുള്ളൂ. ജെസി ഓവൻസിന്റെ തന്നെ വാക്കുകളിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അവഗണനകളുടെ ചിത്രമുണ്ട്. നാസി ജർമ്മനിയിൽ നിന്നും തിരിച്ച് 4 സ്വർണ്ണ മെഡലുകളുമായി നാട്ടിലെത്തിയപ്പോഴും എന്റെയും കൂട്ടരുടെയും സ്ഥിതി അത്ര മെച്ചമൊന്നുമായിരുന്നില്ല. അപ്പോഴും ബസിന്റെ പിൻവാതിലിലൂടെ കയറി പുറകിലിരുന്ന് യാത്ര ചെയ്യാനേ എനിക്ക് അനുവാദമുണ്ടായിരുന്നുള്ളൂ. ഹിറ്റ്ലർ എനിക്ക് ഹസ്തദാനം നൽകിയില്ലെന്നത് പോട്ടെ, സ്വന്തം പ്രസിഡന്റിനെ വൈറ്റ് ഹൌസിൽ ചെന്ന് നേരിൽ കണ്ട് ഹസ്തദാനം ചെയ്യാൻ പല സ്വർണ മെഡലുകാർക്കും ക്ഷണം കിട്ടിയെങ്കിലും എനിക്ക് അനുവാദമില്ലായിരുന്നു. ജെസി ഓവൻസിന്റെ അനുഭവം ഇതായിരുന്നെങ്കിൽ നീഗ്രോകളുടെ പൊതുവിലുള്ള അവസ്ഥ എന്തായിരുന്നുവെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. കറുത്ത യുവാക്കൾ ഏറെ പഠിച്ചിരുന്ന സാൻജോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ രാഷ്ട്രീയ പശ്ചാത്തലം ടോമിയെയും ജോണിനെയും ഏറെ സ്വാധീനിച്ചിരുന്നു. അമേരിക്കൻ നീഗ്രോ നേതാക്കളായിരുന്ന മാർട്ടിൻ ലൂഥർ കിങ്ങിന്റെയും മാൽക്കം എക്സിന്റെയും എഴുത്തുകാരിയും കറുത്ത വർഗ്ഗക്കാരുടെ പ്രിയങ്കരിയുമായിരുന്ന സോറ നീൽ ഹേഴ്സ്റ്റിന്റെയും പ്രസംഗങ്ങളും എഴുത്തുകളും അന്നത്തെ നീഗ്രോ യുവാക്കളെ പൊതുവെ എന്നതുപോലെ ടോമിയുടെയും ജോണിന്റെയും രാഷ്ട്രീയ നിലപാടുകളെ ഏറെ സ്വാധീനിച്ചിരുന്നു. ആ രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ് കറുത്തവർക്കെതിരെയുള്ള വിമോചനത്തിനെതിരെ പ്രതിഷേധിക്കാൻ ടോമിക്കും ജോണിനും കരുത്തു നൽകിയത്. ബ്ലാക്ക് പവർ സല്യൂട്ടിന്റെ ഉള്ളറകളിലേക്ക് കടക്കുമ്പോൾ അതിലടങ്ങിയ സൃഷ്ടിപരതയെ നമുക്ക് അവഗണിക്കാനാവില്ല. കറുത്ത സോക്സ് മാത്രം ധരിച്ച് കറുത്തവർഗക്കാർക്കിടയിലെ ദാരിദ്ര്യത്തെ അവർ തുറന്നുകാട്ടി. ജോൺ താൻ ധരിച്ചിരുന്ന ട്രാക്ക് സ്യൂട്ടിന്റെ സിബ് തുറന്നിട്ട് ഐക്യനാടുകളിലെ എല്ലാ തൊഴിലാളികളോടുമുള്ള ഐക്യദാർഢ്യവും ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചു.
ടോമിയാകട്ടെ, നീഗ്രോകളുടെ സ്വാഭിമാനത്തെ ലോകസമക്ഷം തുറന്നു കാണിച്ചത് കഴുത്തിലൊരു കറുത്ത സ്കാർഫ് അണിഞ്ഞു. ജോൺ അണിഞ്ഞ മുത്തുമണികളുടെ നെക്ലസ് ആകട്ടെ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ ഓർമ്മപ്പെടുത്തിയത് കൊടിയ ക്രൂരതയെ തുടർന്ന് അകാലത്തിൽ കൊല്ലപ്പെട്ട അനേകായിരം നീഗ്രോ പൂർവികരെയായിരുന്നു. പ്രതിഷേധത്തെ തുടർന്നുള്ള നാളുകൾ ഏറെ കടുപ്പമായിരുന്നു. US ഒളിമ്പിക് ടീമിൽ നിന്നും പുറത്താക്കപ്പെട്ട ഇരുവരെയും അന്ന് സായാഹ്നത്തിൽ തന്നെ ടീം മാനേജ്മെന്റ് മെക്സിക്കോയിൽ നിന്നും തിരിച്ചയച്ചു. നാട്ടിലെത്തിയ ഇവർക്കു നേരെ തീവ്ര വലതുപക്ഷ സംഘടനകൾ കൊലവിളിയുമായെത്തി. എന്നാൽ കറുത്ത വർഗ്ഗക്കാർ അവരെ കണ്ടത് തങ്ങളുടെ വീരനായകരായാണ്. തുടർന്നുള്ള വർഷങ്ങളിൽ കറുത്തവർ കായിക രംഗത്ത് പിടിമുറുക്കിയപ്പോൾ ടോമി സ്മിത്തും ജോൺ കാർലോസും നായകരായി വാഴ്ത്തപ്പെട്ടു. 2008 ധീരതയ്ക്കുള്ള ആർദ്രാശയ പുരസ്കാരം നൽകി അമേരിക്ക അവരെ ആദരിച്ചു. ബ്ലാക്ക് പവർ സല്യൂട്ടിന്റെ പ്രതിമ അങ്കണത്തിൽ ഉയർത്തിയാണ് സാൻജോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി തങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ആദരം നൽകിയത്. അത് ലോകത്തിന് സമർപ്പിച്ചതാവട്ടെ അവരുടെ പ്രിയ കൂട്ടുകാരനായ പീറ്റർ നോമനും. ഈ പ്രതിഷേധത്തെ തുടർന്ന് ഏറെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നത് പീറ്ററിനാണ്. 1972 13 തവണ യോഗ്യത നേടിയിട്ടും അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയില്ല. തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്പ്രിന്റർക്ക് ഒരു മാന്യമായ ജോലി നൽകാൻ പോലും ഓസ്ട്രേലിയൻ സർക്കാർ തയ്യാറായില്ല. ഇറച്ചിവെട്ടുകാരനായും പാർട്ട് ടൈം ഫുട്ബോൾ പരിശീലകനായും കുടുംബം പോറ്റാൻ കഷ്ടപ്പെടേണ്ടി വന്നു അദ്ദേഹത്തിന്. കായികാധ്യാപകനാകാൻ യോഗ്യതയുണ്ടായിട്ടും മരിക്കുന്നതിന് ഏതാനും വർഷം മുൻപ് വരെയും ഒരു ജോലി നൽകാൻ സർക്കാർ തയ്യാറായില്ല. അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ബ്ലാക്ക് പവർ പ്രതിഷേധത്തെ തള്ളിപ്പറയുകയായിരുന്നു. അതിന് പീറ്റർ ഒരുക്കമായിരുന്നില്ല. 2000 സിഡ്നി ഒളിമ്പിക്സ് നടക്കുമ്പോൾ ഒരു ക്ഷണക്കത്ത് പോലും അദ്ദേഹത്തിന് നൽകപ്പെട്ടില്ല. ഇതറിഞ്ഞ അമേരിക്കൻ ടീം പീറ്ററെ അവരുടെ അതിഥിയായി. 2006 ഹൃദയാഘാതത്തെ തുടർന്ന് പീറ്റർ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ശവമഞ്ചമേറ്റാൻ ടോമിയും ജോണും പറന്നെത്തി. 2010 മരണാനന്തരം പീറ്ററിനോട് ഓസ്ട്രേലിയൻ പാർലമെന്റ് മാപ്പു പറഞ്ഞെങ്കിലും ഒരു ജീവിതകാലം മുഴുവൻ പീറ്റർ അനുഭവിച്ച കഷ്ടത ഒരു ദുഃഖമായി ശേഷിക്കുന്നു. പീറ്ററും ടോമിയും ജോണും അധ്യാപനം തൊഴിലായി സ്വീകരിച്ചു. തങ്ങൾ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾക്ക് അധ്യാപനമാണ് പറ്റിയ തൊഴിൽ എന്നവർ കരുതി കാണണം. അതിൽ തന്നെ പീറ്ററും ടോമിയും കായികാധ്യാപകരും ജോൺ പരിശീലകനും സ്കൂൾ കൗൺസിലറുമായിരുന്നു. ഇന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ബ്ലാക്ക് പവർ സല്യൂട്ട് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് നൽകിയ പ്രചോദനം ചുരുങ്ങിയ വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല എന്ന് മനസ്സിലാക്കാം. ഒളിമ്പിക് പ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ സമഗ്രമായ സാമൂഹ്യ നവീകരണത്തിന് പ്രേരകമായത് ബ്ലാക്ക് പവർ സല്യൂട്ടാണെന്ന് നിസ്സംശയം പറയാം. അമേരിക്കൻ നീഗ്രോകളുടെ സ്വത്വ രൂപീകരണത്തിലും സാമൂഹ്യ രാഷ്ട്രീയ നവീകരണത്തിലും ദൂരവ്യാപകമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആ പ്രതിഷേധത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. ഇതൊക്കെ പറയുമ്പോഴും കായികരംഗം പൂർണ്ണമായി വർണ്ണവിവേചനത്തിൽ നിന്നും മുക്തമാക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. തുർക്കി വംശജനായതിനാൽ മെസ്യൂട്ട് ഓസലിന് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കേണ്ടി വന്നതു മുതൽ ഇക്കഴിഞ്ഞ യൂറോ ഫൈനലിന് ശേഷം അരങ്ങേറിയ രംഗങ്ങൾ ഉൾപ്പെടെ കായിക രംഗത്തിന് ഇക്കാര്യത്തിൽ ഇനിയും ഏറെ മുന്നേറാനുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്. ടോമിയും ജോണും പീറ്ററും ഒരുക്കിയ പാതയിലൂടെ വർണ്ണവിവേചനവും വംശീയ വിവേചനവും ഇല്ലാത്ത നാളെയുടെ കളിക്കളങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.